ഐ പി എല്ലിൽ ഹാട്രിക് തോൽവികളുടെ ക്ഷീണത്തിൽ നിൽക്കവേ വലിയൊരു തിരിച്ചടിയാണ് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിക്കും മുമ്പ് ഇംഗ്ലണ്ടിന്റെ വെടിക്കിട്ട് ഓപ്പറർ ജോസ് ബട്ട്ലർ റോയൽസിന് നഷ്ടമായിരിക്കുകയാണ്. സീസണിലെ ശേഷിച്ച മത്സരങ്ങൾ കളിക്കാതെ അദ്ദേഹം ടീം വിടുകയാണ്. അടുത്ത മാസം നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിനായി ഇംഗ്ലണ്ട് ടീമിനൊപ്പം തയ്യാറെടുക്കാനായിട്ടാണ് അവരുടെ ക്യാപ്റ്റൻ കൂടിയ ബട്ട്ലർ റോയൽസിനോട് ഗുഡ് ബൈ പറഞ്ഞത്. ഈ സീസണിൽ ബട്ട്ലറുടെ പ്രകടനം റോയൽസിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 11 മത്സരങ്ങളിൽ നിന്ന് 359 റൺസ് താരം നേടി. 39.89 ശരാശരിയിൽ 140 സ്ട്രൈക്ക് റേറ്റിലാണ് 2 സെഞ്ചുറികൾ അടക്കം ബട്ട്ലർ നേടിയത്. ഇതിൽ KKR-നെതിരെ റൺ ചേസിൽ പുറത്താവാതെ അദ്ദേഹം സെഞ്ചുറി നേടി. IPL ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നാണ്. ശേഷിച്ച 2 മത്സരങ്ങളും പ്ലേ ഓഫുമാണ് രാജസ്ഥാൻ റോയൽസിന് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ലഭിക്കാതെ ആവുക. ബട്ട്ലറുടെ അഭാവം നികത്തുക എന്നത് റോയൽസിന് ഒരിക്കലും എളുപ്പമായിരിക്കില്ല. യശസ്വി ജയ്സ്വാളിനൊപ്പം അഗ്രസീവ് ഇന്നിംഗ്സുകൾ കളിക്കാൻ ശേഷിയുള്ള ഒരു വലങ്കൈ ബാറ്ററാണ് റോയൽസിന് ആവശ്യം. ബട്ട്ലറുടെ അഭാവത്തിൽ സഞ്ജു തന്നെ സ്വയം ഓപ്പൺ ചെയ്യുമെന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത്. നിലവിൽ 3rd നമ്പറിൽ ബാറ്റ് ചെയ്യുന്ന അദ്ദേഹം സീസണിൽ ഒരുപാട് മത്സരങ്ങളിൽ തുടക്കത്തിൽ വിക്കറ്റ് നഷ്ടമായതിനെ തുടർന്ന് പവർ പ്ലേയിൽ തന്നെ ബാറ്റിംഗിന് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓപ്പൺ ചെയ്യാൻ സാധ്യതകൾ ഏറെയുമാണ്. മാത്രമല്ല നേരത്തെ ഇന്ത്യൻ ടീമിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കളിച്ചിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം. അന്താരാഷ്ട്ര T20 സഞ്ജു ഏറ്റവും ഉയർന്ന സ്കോർ കണ്ടെത്തിയത് ഓപ്പണറായി ഇറങ്ങിയപ്പോഴാണ്. അയർലൻഡിനെതിരെ അവരുടെ നാട്ടിൽ നടന്ന T20 പരമ്പരയിൽ അദ്ദേഹം ഓപ്പൺ ചെയ്തു. ഇഷാൻ കിഷാനൊപ്പം ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു 77 റൺസുമായി കസറുകയായിരുന്നു. ഇന്ത്യൻ കുപ്പായത്തിൽ T20 അദ്ദേഹത്തിന്റെ ഏക 50 ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ IPL ഇനിയും റോയൽസിനായി സഞ്ജു ശേഷിക്കുന്ന മത്സരങ്ങളിൽ ഓപ്പൺ ചെയ്താനും അത്ഭുതപ്പെടാനില്ല. നിലവിൽ മധ്യനിരയിലും ഫിനിഷിംഗിലുമെല്ലാം റോയൽസിനായി കളിച്ചുകൊണ്ടിരിക്കുന്ന ധ്രുവ് ജുറൽ ഓപ്പണിംഗിലേക്ക് പരീക്ഷിച്ചു നോക്കാവുന്ന താരവുമാണ്. അദ്ദേഹത്തിന്റെ പ്രകടനശേഷിയുടെ കാര്യത്തിൽ ആർക്കും സംശയമില്ല. IPL ഇനിയും ഓപ്പണിംഗിൽ പരീക്ഷിക്കപ്പെടെങ്കിലും UP T20 ടൂർണമെന്റിൽ ഓപ്പണറായി ഇറങ്ങിയ ജുറൽ മിന്നിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബട്ട്ലർക്ക് പകരം ജുറൽ ഓപ്പണറായി ഇറങ്ങാനും സാധ്യതകളേറെയാണ്. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം അത്ര മികച്ചതല്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഓപ്പണിംഗ് റോളിൽ കൂടെ അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്മർദ്ദം അതിജീവിക്കാൻ സാധിക്കണമെന്നുമില്ല. പഞ്ചാബുമായി ബുധനാഴ്ചയാണ് നടക്കാനിരിക്കുന്ന മത്സരം. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ എന്താകും ടീമിലെ മാറ്റങ്ങളെന്ന് ഉറ്റുനോക്കുകയാണ്.